നമസ്കാരം. ഫെബ്രുവരി 1-ാം തീയതി നമ്മുടെ ഇന്ത്യയുടെ യൂണിയൻ ബജറ്റ് അവതരിപ്പിക്കുകയാണ്. ഇക്കുറി ഡിജിറ്റൽ ബജറ്റ് ആയിരിക്കും കേന്ദ്ര ധനമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുക. നമ്മുടെ ഇത്തവണത്തെ ബജറ്റിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കഴിഞ്ഞ തവണത്തെ ബജറ്റ് പോലെ തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ബജറ്റാണ് ഇക്കുറി. നമ്മളുടെ ആ ഒരു സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ചില തിരിച്ചടികളൊക്കെ നമുക്ക് ആഗോളതലത്തിലും, കാരണം ഈ കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ നമുക്കുണ്ടായ ഒരവസ്ഥയിലായിരുന്നു കഴിഞ്ഞ ബജറ്റും ദാ ഈ ബജറ്റും ഉണ്ടാകുന്നത്. അപ്പോൾ കഴിഞ്ഞ ബജറ്റിലാണ് ആത്മനിർഭർ ഭാരത് പദ്ധതി പ്രകാരം ആയിരക്കണക്കിന് പദ്ധതികൾ പ്രഖ്യാപിച്ചത്. ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം ഇവിടെ കേരളത്തിൽ ഐസക് സാർ ബജറ്റ് അവതരിപ്പിക്കുന്നത് പോലെ 100 കോടിയുടെയും 1000 കോടിയുടെയും കിഫ്ബിയുടെയും കണക്ക് പറഞ്ഞ് ആ എഴുത്തുകൾ മാത്രമാണ് ഇവിടെയുള്ളത്. ഇവിടെ ബജറ്റിൽ പറഞ്ഞ അല്ലെങ്കിൽ ബജറ്റിൽ കൃത്യമായി ആലേഖനം ചെയ്ത എന്തെങ്കിലും ഒരു കാര്യം ഇവിടെ അടിയന്തരമായി അല്ലെങ്കിൽ സമയബന്ധിതമായി കേരളത്തിൽ നടന്നിട്ടുണ്ടോ? ഉള്ളതായിട്ട് അറിവില്ല. ഇനി അറിവുണ്ടെങ്കിൽ പറഞ്ഞു തന്നാൽ സന്തോഷം. പക്ഷേ കേന്ദ്ര ബജറ്റ്, യൂണിയൻ ബജറ്റ് അങ്ങനെയല്ല. നടപ്പാക്കാവുന്ന കാര്യങ്ങളിൽ പറയൂ. നടപ്പാക്കാവുന്ന കാര്യങ്ങൾ 90% നടപ്പിലാക്കിയിട്ടേ അതിൻ്റെ ബാക്കി ചെയ്യൂ. കൃത്യമായ ഒരു പ്ലാനിംഗ്, കൃത്യമായ ഒരു സാമ്പത്തിക അവലോകനം, കൃത്യമായ ഏകോപനം, കൃത്യമായ നടപടികൾ, അതാണ് ഇന്ത്യയുടെ ബജറ്റ് അല്ലെങ്കിൽ നിർമ്മലാ സീതാരാമൻ്റെ ബജറ്റ്. അതങ്ങനെ തന്നെ വേണം കാണാൻ. അതങ്ങനെയാണ് നടക്കുന്നത്. നിങ്ങൾക്ക് അന്വേഷിക്കാം. ഞാനീ പറയുന്നത് തെറ്റാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അന്വേഷിക്കാം, അതിൻ്റെ വിശദാംശങ്ങൾ തേടാം. ഓരോ പദ്ധതിക്കും, ഓരോ കേരളത്തിലടക്കം എല്ലാ സംസ്ഥാനങ്ങൾക്കും ലഭിക്കുന്ന പദ്ധതി വിഹിതത്തിനും കൃത്യമായ കണക്കുകളും കാര്യങ്ങളുമുണ്ട്. അത് പറഞ്ഞത്രയും കൃത്യമായിട്ട് കൊടുത്തിട്ടാണ് അടുത്ത ബജറ്റിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അല്ലാതെ ഇവിടെ 3:18 ബജറ്റ് പ്രസംഗം നടത്തി ബഹളം കൂട്ടിയിട്ടല്ല ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്, ഭാരതത്തിൽ കാര്യങ്ങൾ നടക്കുന്നത് എന്ന് മനസ്സിലാവുക. ഇനിയിപ്പോൾ ഈ ബജറ്റ് അങ്ങോട്ട് കഴിയുമ്പോൾ ഇവിടെ ഐസക് സാർ ഉൾപ്പെടെയുള്ളവർ എന്തെങ്കിലുമൊക്കെ കുത്തിത്തിരിപ്പുമായി വരും. അതിന് അതിൻ്റെ പ്രാധാന്യം മാത്രമേ ജനങ്ങൾ കൊടുക്കൂ എന്ന് ഒന്ന് മനസ്സിലാക്കുക. ഇന്ത്യയിലെ പൊതു ബജറ്റ് വളരെ പ്രയാസകരമായ അല്ലെങ്കിൽ അല്പം സങ്കീർണമായ ഒരു പദ്ധതിയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു രീതിയാണ്. നമുക്കറിയാം ഇത്രയും ഈ 135 കോടി ജനങ്ങൾ വസിക്കുന്ന, ആയിരക്കണക്കിന് സംസ്കാരങ്ങൾ, ആയിരക്കണക്കിന് ഇത്രയും ഈ 29-30 സ്റ്റേറ്റുകളുള്ള ഇത്രയും വലിയ ഒരു രാജ്യത്തെ വലിയ ഒരു പദ്ധതി ആവിഷ്കരിച്ച്, വലിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുക അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിശദീകരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ സങ്കീർണമായ ഒരു പ്രക്രിയയാണ്. പുതിയ ബജറ്റും വ്യത്യസ്തമാകില്ല, തീർച്ചയായും സങ്കീർണം തന്നെയായിരിക്കും. അഭൂതപൂർവമായ കോവിഡ് 19 മഹാമാരിയുടെ പ്രത്യാഘാതം സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നത് ലഘൂകരിക്കുക എന്ന ലക്ഷ്യത്തോടെ വളർച്ചയും ശക്തമായ സ്ഥൂല സാമ്പത്തിക അടിസ്ഥാനങ്ങളും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനിടയിൽ പരസ്പര വിരുദ്ധമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ധനമന്ത്രി കടുത്ത നടപടികൾ സ്വീകരിക്കേണ്ടി വരും എന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതല്പം ആൾക്കാർക്ക് മനസ്സിലാവാത്ത ഭാഷയിൽ പറഞ്ഞതൊന്നുമല്ല. നമ്മുടെ സാമ്പത്തിക നയങ്ങൾ കൃത്യമായി ഒരു സന്തുലിതാവസ്ഥയിൽ, ഒരു പ്രത്യേക ബാലൻസിങ്ങിൽ കൊണ്ടുപോകേണ്ടതിന്, ജനങ്ങൾക്ക് ഉപകാരമായ രീതിയിൽ, ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് അധികം വരാത്ത രീതിയിൽ, രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അധികം ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ തീർച്ചയായിട്ടും കടുത്ത നടപടികൾ, അതായത് കടുത്തത എന്ന ഭാഷ അവിടെ ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, ശക്തമായ നടപടികൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ മുമ്പോട്ട് കൊണ്ടുപോകാനായി ശക്തമായ നടപടികൾ ശ്രീമതി നിർമ്മലാ സീതാരാമന് സ്വീകരിക്കേണ്ടി വരും. തീർച്ചയായും അത് ബജറ്റിൽ പ്രതിഫലിക്കും എന്ന് മാത്രം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആത്മനിർഭർ ഭാരത് കാര്യപരിപാടിക്ക് കൂടുതൽ ശക്തി കൊടുക്കാൻ നിർമ്മലാ സീതാരാമൻ പുതിയ പദ്ധതികളുടെ രീതികളും കാര്യങ്ങളുമൊക്കെ ഒന്ന് പരിശോധിച്ച് അതൊന്ന് പുനരുജ്ജീവിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടി ബജറ്റിൽ ഉൾപ്പെടുത്തും എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഉയർന്ന വളർച്ചാപാതയിലേക്ക് സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുതിയ ബജറ്റിൽ ഉണ്ടാകും. ഘടനാപരമായ പരിഷ്കാരങ്ങൾ ശക്തമായി പിന്തുടരുന്നില്ലെങ്കിൽ തുടർന്നുള്ള വർഷങ്ങളിൽ എല്ലായ്പ്പോഴത്തെയും പോലെ എന്ന സമീപനം ഇന്ത്യയെ ഏതാണ്ട് 6.5% വളർച്ച GDP ആ റേറ്റ് കൊണ്ട് തൃപ്തി അടയേണ്ടി വരും. ഇന്ത്യക്ക് GDP, അതായത് ഈ GDP ഉയർന്നെങ്കിൽ മാത്രമേ നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു വലിയ ഉന്നമനം ഉണ്ടാവുകയുള്ളൂ. അത് തുടക്കത്തിലെ ചോട്ടിൽ നിന്നേ അതിന് വേണ്ട. ഇപ്പോൾ ഒരു വീട് കെട്ടുകയാണെങ്കിൽ നമ്മൾ തറമുതൽ പണിയണമല്ലോ. അപ്പോൾ ആ തറമുതൽ വേരുകളൊക്കെ ബലപ്പെടുത്തി കൃത്യമായ ഒരു ഉയർച്ചയുടെ ഒരു ഗ്രാഫ് നമുക്കുണ്ടാക്കണമെങ്കിൽ ഈ 6.5 എന്നുള്ളത് മാറി 7.5 8 9 ആകുന്ന നിലയിലേക്ക് ഈ ഒരു സാമൂഹ്യാവസ്ഥയിൽ അല്ലെങ്കിൽ ഈ ഒരു സമ്പദ് അവസ്ഥയിൽ, കോവിഡ് മഹാമാരി ഈ സമ്പദ് വ്യവസ്ഥയെ ഗ്രസിച്ചിരിക്കുന്ന അവസ്ഥയിൽ കൂടുതൽ നടപടികളിലേക്ക് പോകേണ്ടി വരും, തീർച്ചയായിട്ടും പോകേണ്ടി വരും. $500,000,000 സമ്പദ് വ്യവസ്ഥ അതിവേഗം കൈവരിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമം ഇന്ത്യ യാഥാർത്ഥ്യമാക്കാൻ 8 മുതൽ 9% വരെ GDP പാതയിലേക്ക് സുസ്ഥിരമായി തന്നെ നമുക്ക് നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് മടങ്ങേണ്ടതുണ്ട്. അതിന് വേണ്ട നടപടിക്രമങ്ങൾ കൂടി ചാലിച്ചുകൊണ്ടായിരിക്കും, ചേർത്ത് വെച്ചുകൊണ്ടായിരിക്കും February 1 ബജറ്റ് അവതരിപ്പിക്കുക. ഇന്ത്യയിൽ കൂടുതൽ സ്ഥാപനങ്ങൾ, ഇന്ത്യയിൽ കൂടുതൽ നിക്ഷേപങ്ങൾ, ഇവ ഉയർത്താനായി വിദേശ കമ്പനികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇന്ത്യയിലെ ആഗോള ഉൽപ്പാദന കേന്ദ്രമാക്കി മാറ്റുന്നതിനും
ഈ ആത്മനിർഭർ ഭാരതിന് കൂടുതൽ സാമ്പത്തിക ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കാനുള്ള സാധ്യത കൂടി ബജറ്റിലുണ്ട്. അതുപോലെ ജി ഡി പിയുടെ 15% വരുന്ന 3 ആത്മനിർഭർ ഭാരത് ധന പാക്കേജുകൾ ഗവൺമെന്റ് പ്രഖ്യാപിച്ചതോടെയാണ് ഇതിലേക്ക് ഈ ഇതിന്റെ നടപടിക്രമത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് എന്നിവ ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാക്കി മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ 2014 അധികാരമേറ്റപ്പോൾ മുതൽ പ്രധാനമന്ത്രി നേരിട്ട് അവതരിപ്പിച്ച സിദ്ധാന്തമാണ് ഈ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി. തുടർന്ന് ഇങ്ങോട്ട് ആത്മനിർഭർ ഭാരത് പദ്ധതി കഴിഞ്ഞ വർഷം ഇതിന്റെ കൂടെ ചേർക്കുകയും ചെയ്തു. അതായത് പൊതുവായ വികസനത്തിലൂടെ, വിദേശ നിക്ഷേപ ആകർഷണത്തിലൂടെ സാധാരണക്കാരിലേക്ക്, അതുപോലെ തന്നെ കർഷകരിലേക്ക്, അസംഘടിത മേഖലയിലേക്കൊക്കെ ഇതിൻ്റെ ഈ സമ്പദ് വ്യവസ്ഥയുടെ പ്രയോജനം എത്തുന്ന രീതിയിൽ അവരുടെ കൂടെ സഹായത്തോടെ, അവരുടെ കൂടി ഒരു പിന്തുണയോടുകൂടി രാജ്യത്തിൻ്റെ സാമ്പത്തിക മേഖലയെ ഉയർത്തുന്ന വളരെ ലളിതമായ പദ്ധതികളാണ്. ലോക്കലൈസേഷൻ എന്ന് പറയുന്ന വളരെ ലളിതമായ ഒരു പദ്ധതിയാണ് ഈ കാലങ്ങളായി ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു ബാക്കിപത്രം അല്ലെങ്കിൽ ഒരു വിലയിരുത്തൽ കൂടിയാകും ഈ ബജറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആത്മനിർഭർ ഭാരതത്തിൽ ഒരു വലിയ മുന്നേറ്റമാണ് ഉണ്ടായത്. ജി ഡി പിയുടെ 50%-ൽ അധികം വരുന്ന സേവനങ്ങൾ 3 പതിറ്റാണ്ടായി ആധിപത്യം പുലർത്തിയ ശേഷം ഇതിനകം വളർച്ചയുടെ ഗ്രാഫിന് മുകളിലെത്തി. അതുപോലെ IT ഹാർഡ്വെയർ നിർമ്മാണം ഒരു പ്രധാന അവസരമാണ്. അതുപോലെ കൂടാതെ ഈ ആത്മനിർഭർ ധന പാക്കേജിൻ്റെ ഭാഗമായി പ്രധാന നടപടികൾ ഒരുപാട് കൈക്കൊണ്ടിട്ടുണ്ട്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഹൈടെക് മേഖലകളിലേക്ക് വരാനിരിക്കുന്ന ബജറ്റിൽ കൂടുതൽ പദ്ധതികൾ ഉണ്ടാകും, കൂടുതൽ പ്രതീക്ഷകൾ ഉണ്ടാകും. അതുപോലെ തന്നെ പൊതുചിലവ് വർദ്ധിപ്പിക്കുന്നതിന് അടിസ്ഥാന സൗകര്യ വികസനം വളരെ പ്രധാനമാണ്. തീർച്ചയായും അങ്ങനെ തന്നെയാണല്ലോ. ആത്മനിർഭർ പാക്കേജിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ നിർമ്മിക്കുന്ന സമീപനം പ്രതിരോധ ഉൽപ്പാദനത്തെ പ്രോത്സാഹിപ്പിക്കുമെന്ന് കൂടുതൽ മെട്രോ റെയിലുകൾ, അതുപോലെയുള്ള പൊതുഗതാഗത സംവിധാനങ്ങൾ, അതുപോലെ ചരക്ക് ഇടനാഴികൾ, ബുള്ളറ്റ് ട്രെയിൻ പദ്ധതികൾ ഒക്കെ പുതിയ ബജറ്റിൽ പ്രഖ്യാപിക്കും എന്ന സൂചനയുണ്ട്. അതായത് ബജറ്റിനെ കുറിച്ച് മൊത്തമായി നമുക്കൊന്ന് പറയുകയാണെങ്കിൽ, അതായത് ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായുള്ള ഒരു പ്രിവ്യൂ, ഒരു മുൻപ് ഉള്ള ഒരു നോട്ടത്തെക്കുറിച്ചോ വീക്ഷണത്തെക്കുറിച്ചോ പറയുകയാണെങ്കിൽ, വിവിധ പദ്ധതികൾ കൃത്യമായി ആവിഷ്കരിക്കുക, കൃത്യമായി തന്നെ അത് ഒരു തന്ത്രപരമായി സാമ്പത്തിക രംഗത്തിന് ഊന്നൽ നൽകുന്ന രീതിയിൽ. ഇപ്പോൾ അല്പം ജനങ്ങൾക്ക് ചില സമയത്ത് അല്പം ബുദ്ധിമുട്ടുണ്ടാകും. ഈ പെട്രോൾ വിലയുടെ ഈ വർധനവും കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് ഇതിനകത്ത് ചർച്ചയിൽ വരുന്നുണ്ട്. അപ്പോൾ എന്നാൽ പോലും കൃത്യമായി ആ നികുതിയും മറ്റ് കാര്യങ്ങളും, നികുതി പണവും നികുതി പിരിക്കലും, അല്ലെങ്കിൽ നികുതി പണം ഏത് രീതിയിൽ ചിലവാക്കുന്നു, ഈ വിവിധ പദ്ധതികളിലേക്ക് എങ്ങനെ വിഹിതം എത്തുന്നു, ഇതിനെക്കുറിച്ചൊക്കെ ശാസ്ത്രീയമായി സാമ്പത്തികമായി പഠിച്ച ശേഷം തയ്യാറാക്കുന്ന ഒരു ബജറ്റിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് സാമ്പത്തിക വിദഗ്ധർ നൽകുന്ന സൂചന. മാത്രമല്ല, ഈ ആത്മനിർഭർ ഭാരത് പദ്ധതി, മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി തുടങ്ങിയ പദ്ധതികളുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഏതാണ്ട് 90%-ൽ അധികം നടപ്പിലാക്കി കഴിഞ്ഞു. പലതും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും സുന്ദരമായ ഇന്ത്യയുടെ വികസനത്തിന്, ഇന്ത്യയുടെ സാമ്പത്തിക ഉന്നമനത്തിന് സഹായകരമാകുന്ന, അല്ലെങ്കിൽ നമ്മുടെ കുതിച്ചു കയറ്റത്തിന്, നമ്മുടെ ഗ്രാഫുകൾ പൊങ്ങി ഉയരാനുള്ള ആ ഒരു നടപടിക്ക് നമ്മുടെ പുതിയ ബജറ്റ് കാരണമാകും എന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത്. February 1 ഡിജിറ്റൽ ബജറ്റാണ് കേന്ദ്ര ധനമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്നത്. ഭാരതം മുഴുവൻ, ലോകമെമ്പാടുമുള്ള ഭാരതീയർ, അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങൾ, വിദേശ കമ്പനികളൊക്കെ ഈ ബജറ്റിനെ ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നാളെയുടെ നല്ല ഒരു പ്രതീക്ഷയുടെ, തീർച്ചയായും നല്ല പ്രതീക്ഷയുടെ ആ ഒരു ബജറ്റ് പ്രസംഗം, അല്ലെങ്കിൽ ആ ബജറ്റ് അവതരണം നമുക്ക് കേൾക്കാനാകും, കാണാനാകും, നമുക്ക് അനുഭവിക്കാനാകും എന്ന ഒരു വിശ്വാസമാണ് നമുക്കുള്ളത്. വെബ് ഡെസ്ക്, തതുമൈ ന്യൂസ്.